ഭാരത് ജുഡോ യാത്രയുടെ പതാക കന്യാകുമാരിയില് നിന്ന് സ്റ്റാലിനാണ് രാഹുൽ ഗാന്ധിക്ക് കൈമാറിയത് അന്നുമുതൽ ഇന്നുവരെ സ്റ്റാലിൻ രാഹുലിനോടൊപ്പം തന്നെയുണ്ട് കോൺഗ്രസ്സിന് ദേശീയതലത്തിൽ പ്രസക്തിയോ പ്രാധാന്യമോ നഷ്ടപ്പെട്ടു എന്ന് താൻ വിശ്വസിക്കുന്നില്ല എന്നും ബി ജെ പിയെ നേരിടാൻ കോൺഗ്രസും ഉൾപ്പെടുന്ന ദേശീയ സഖ്യത്തിനു വേണ്ടി പോരാടുമെന്നും പറയുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രിയും ഡി എം കെ അധ്യക്ഷനുമായ എം കെ സ്റ്റാലിൻ കോൺഗ്രസ് ഇപ്പോൾ പുനരുജ്ജീവനത്തിന്റെ പാതയിലാണെന്നും സ്റ്റാലിൻ എടുത്തു പറയുന്നുണ്ട് കോൺഗ്രസ് ട്രാക്കിൽ തിരിച്ചെത്തുകയാണ് ബി ജെ പിയുടെ സങ്കുചിത രാഷ്ട്രീയത്തിനുള്ള ആദർശം മറുമരുന്ന് ആണ് രാഹുൽ െന്ന് എം കെ സ്റ്റാലിൻ രാജ്യത്തിന്റെ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ സ്വതന്ത്രമായ പ്രവർത്തനം സംരക്ഷിക്കാൻ ബി ജെ പിക്ക് പോരാടാൻ ഒരു ദേശീയ സഖ്യം രൂപീകരിക്കേണ്ടത് പ്രധാനമാണ് കോൺഗ്രസുമായി സംസ്ഥാനത്തെ ഡി എം കെ ഉണ്ടാക്കിയ സഖ്യത്തിന്റെ ശക്തമായ മാതൃക ദേശീയ തലത്തിലും വേണം തമിഴ്നാട് മാതൃക രാജ്യത്ത് ഉടനീളമുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും ആവർത്തിക്കാവുന്ന മാതൃകയാണെന്നാണ് എം കെ സ്റ്റാലിൻ പറഞ്ഞുവെക്കുന്നത് തിരഞ്ഞെടുപ്പ് ടിസ്ഥാനത്തിൽ മാത്രമല്ല പ്രത്യയശാസ്ത്രപരമായും രാഹുൽ ഗാന്ധി ബി ജെ പിക്ക് പോരാടുന്നുണ്ട് ഭാരത് ജോഡോ യാത്ര ജനങ്ങൾക്കിടയിൽ വലിയ വികാരമായി മാറിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു പാർട്ടിയുടെ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്താൻ യു പി എ അധ്യക്ഷ സോണിയാഗാന്ധി നടത്തിയ ശ്രമങ്ങൾ നേട്ടമുണ്ടാക്കാൻ തുടങ്ങി മല്ലികാർജുൻ ഖാർഗെ തന്റെ വിപുലമായ അനുഭവ കൊണ്ട് പാർട്ടിയെ ഉയർത്തെഴുന്നേൽപ്പിലേക്ക് നയിക്കുകയാണ് ഭാവി വാഗ്ദാനമായ യുവ നേതാവാണ് രാഹുൽ ഗാന്ധി ചിദംബരത്തെ പോലുള്ള മുതിർന്ന നേതാക്കൾ ഗുജറാത്ത് തിരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ കോൺഗ്രസിന്റെ പ്രകടനം വിശകലനം ചെയ്യുകയും അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പാർലമെന്റിൽ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന പ്രസക്തമായ പല വിഷയങ്ങളിലും അദ്ദേഹത്തിന് വ്യക്തമായ സമീപനമുണ്ട് ഇന്ത്യയുടെ വൈവിധ്യമാർദ്ധ സ്വഭാവമാണ് അതിന്റെ അഖണ്ഡതയെ സംരക്ഷിക്കുന്നതെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നുവെന്നും രാഹുലിനെ പുകഴ്ത്തി സ്റ്റാലിൻ പറഞ്ഞു ഇതാദ്യമല്ല രാഹുലിനെ പുകഴ്ത്തി സ്റ്റാലിൻ രംഗത്ത് വരുന്നത് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയ്ക്കിടെ നടത്തിയ പ്രസംഗങ്ങൾ പ്രകമ്പരം സൃഷ്ടിക്കുന്നു എന്ന് എം കെ സ്റ്റാലിൻ പറഞ്ഞിരുന്നു രാജ്യത്തിന്റെ ആദ്യ പ്രധാനമന്ത്രിയും തന്റെ മുത്തച്ഛനുമായ ജവഹർലാൽ നെഹ്റുവിനെ പോലെയാണ് രാഹുൽ ഗാന്ധി ചിലപ്പോൾ സംസാരിക്കുന്നത് എന്നും എം കെ സ്റ്റാലിൻ പറയുകയുണ്ടായി നെഹ്റു യഥാർത്ഥ ജനാധിപത്യവാദിയായിരുന്നു പാർലമെന്ററി ജനാധിപത്യത്തിന്റെ പ്രതീകമായിരുന്നു അതുകൊണ്ടാണ് എല്ലാ ജനാധിപത്യ ശക്തികളും അദ്ദേഹത്തെ വാഴ്ത്തുന്നത് എന്നും സ്റ്റാലിൻ ചൂണ്ടിക്കാട്ടിയിരുന്നു